നമസ്കാരം. ഇന്ന് ആലപ്പുഴക്കാർക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ആലപ്പുഴ വഴി എറണാകുളത്തേക്കോ അല്ലെങ്കിൽ തിരിച്ച് തിരുവനന്തപുരത്തോട്ടോ ഒക്കെ പോകുന്ന റോഡ് മാർഗം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം ആലപ്പുഴ നമുക്കറിയാം ഒരു ചെറിയ ജില്ലയാണ്, പക്ഷേ വളരെയേറെ ട്രാഫിക്കുള്ള ഒരു ജില്ലയായിരുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ മുല്ലയ്ക്ക വഴിയൊക്കെ പോകാൻ പറ്റത്തുള്ളായിരുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ആ ഒരു യാത്രാ തിരക്കും അതിൻ്റെ ഒപ്പം മറ്റ് ജില്ലകളിൽ നിന്നും കൂടെ വണ്ടികളൊക്കെ വരുമ്പോൾ, വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ വളരെയേറെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇന്ന് ബൈപ്പാസ് എന്ന ആലപ്പുഴക്കാരുടെ ആ ചിരകാല സ്വപ്നം, ഏകദേശം 40 വർഷം നീണ്ടു നിന്ന ആ ഒരു പദ്ധതി ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതെ, നിതിൻ ഗഡ്കരി ആ പേര് ശരിക്കും പറഞ്ഞാൽ സംഖ്യകൾ പറയും അത് മോദി സർക്കാരിൻ്റെ കഴിവാണ് ഈ റോഡുകൾ പാലങ്ങൾ ഇതൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ പോലും, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയുമുള്ള ആ മോദി സർക്കാരിൽ പ്രധാനമന്ത്രി എന്ന ആ ഒരു പദവിയിൽ ഇരിക്കുന്ന മോദിയെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിലെ നമ്പർ വൺ, ഏറ്റവും പ്രകടന മികവിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന ആ ഒരു മന്ത്രിയാണ്, വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. ഇത് ഞാൻ പറയുന്നതല്ല, രാഷ്ട്രീയത്തിൽ എതിരാളികളായിട്ട് നിൽക്കുന്നവർ തന്നെ നിരവധി വേദികളിൽ അവസരങ്ങളിൽ അദ്ദേഹത്തെ ഇരുത്തിയും അല്ലാതെയുമൊക്കെ ഈ പ്രശംസാവാചകം നിരവധി തവണ ചൊരിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമുക്കൊരു മന്ത്രിയുണ്ട് ജി സുധാകരൻ എന്ന് പറഞ്ഞ ആ മന്ത്രി. അദ്ദേഹം വിമർശിക്കുകയാണെങ്കിൽ ആദ്യം നിശിതമായിട്ട് ഉള്ള രീതിയിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില സമയങ്ങളിൽ തന്ത്രിമാരെ പറ്റിയും സന്യാസിമാരെയൊക്കെ പറ്റിയൊക്കെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അത് പരിധി കടന്നുള്ള വിമർശനങ്ങൾ പോലും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും നിതിൻ ഗഡ്കരി എന്ന മന്ത്രിയെപ്പറ്റി എത്ര നന്നായി ഭംഗിയായാണ് അദ്ദേഹത്തെ പറ്റി പൂഴ്ത്തി വാഴ്ത്തിയൊക്കെ ചിരിക്കുന്നത് നമുക്ക് കാണാം. അത്തരം വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഇതിനു മുമ്പുള്ള സർക്കാരുകളോട് കേരളത്തിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒന്നും തരില്ല എന്ന് മാത്രമല്ല, എത്രമാത്രം മുടക്കാൻ നോക്കുമോ അതും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സർക്കാർ, അതായത് 2014 ശേഷം വന്ന ഈ മോദി സർക്കാരിൻ്റെ ഈ വകുപ്പ് മന്ത്രിയോട് ചെന്ന് കേരളത്തിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ചോദിച്ചതും ചോദിച്ചതിൻ്റെ അപ്പുറവും തന്നിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹമെന്നും ജി സുധാകരൻ്റെ സാക്ഷ്യമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെ സാക്ഷ്യമുണ്ട്. പിണറായി വിജയൻ ഇതേപോലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ രണ്ട് തവണ പോയിട്ട് അത് ഉദ്യോഗസ്ഥരെയാണ് കാണാൻ പറ്റിയത്. അദ്ദേഹം വിചാരിച്ച രീതിയിൽ അത് വിജയകരമായില്ല. മൂന്നാമത്തെ തവണ ഗഡ്കരിയെ തന്നെ നേരിട്ട് കാണുകയും ഈ ഗഡ്കരി ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് എന്തുകൊണ്ട് നിങ്ങളിത് താമസിപ്പിച്ചു, എത്രയും വേഗം അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് ശാസിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ അത് അത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുകയുണ്ടായി. അതാണ് ശരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വേണ്ടത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒഴിച്ച് ബാക്കി പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ പുരോഗമിച്ച എല്ലാ രാജ്യങ്ങളിലും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതായത് അവിടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കാലം വരെ മാത്രമേ പ്രതിപക്ഷവും ഭരണപക്ഷവും അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ മൂന്ന് പാർട്ടികൾ തമ്മിലുള്ള മത്സരവും ഖോഖോ വിളികളും എന്താ ആ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, ആ പാർട്ടിക്കാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കസർത്ത് ചില സമയത്ത് അത് കൈകടന്ന് ആ സംഘടനത്തിലേക്ക് പോകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാണാവൂ. ഒരു കൂട്ടരെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. മത സാമുദായിക അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തോടും ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ കാണുന്ന രീതിയിലുള്ള ആ വികസന പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ രാജ്യത്തിന് പൊതുവായിട്ടുള്ള നന്മ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം പോലും അത് ക്രിയാത്മകമായിട്ട് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് എന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും ആ പ്രതിപക്ഷത്തിൻ്റെ ആകെയുള്ളൊരു ധർമ്മം എന്നത് ഭരണപക്ഷം കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ എതിർക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേന്മയായിട്ടോ കോട്ടമായിട്ടോ അല്ല പറയുന്നത്, പൊതുവേ ഉള്ളൊരു വികാരമാണിത്. ഇപ്പോൾ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ആരുടെ കാര്യമാണല്ലോ, ഇതൊക്കെ മാറണം. ഇതേപോലെ നിതിൻ ഗഡ്കരിയെ പോലെ ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും ജനങ്ങൾക്ക് നല്ലത് പറയട്ടെ, രാജ്യം പുരോഗമിക്കട്ടെ എന്നുള്ള ചിന്താഗതിയുള്ള ആ മന്ത്രിമാർ, അത് കേന്ദ്രത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിലും എല്ലാം വരണം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം വിടൂ, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമോ എന്ത് ചെയ്താലും അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത്രി എന്നത് രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ്, എല്ലാവരെയും ഒരേപോലെ കാണണം. അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും പാടില്ല. ഒരു സംസ്ഥാനം അത് അർഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ വികസനം വേണം,
അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള കാര്യം അർഹിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ചെയ്യണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? അങ്ങനെ ഉറപ്പായിട്ടും 100% അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം ഒരു കാലത്ത് ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ദേശീയ പ്രസിഡൻ്റായിരുന്ന നിരവധി പേർ ഇപ്പോഴും ബി ജെ പി കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അമിത്ഷായുണ്ട്, അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉണ്ട്. അതാണ് ആ ഒരു മന്ത്രിസഭയുടെ ആ ഒരു സമ്പത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പോലെയാണ്. അത് എ ടീം എടുക്കട്ടെ, ബി ടീം എടുക്കട്ടെ, സി ടീം എടുക്കട്ടെ, ആസ്ട്രേലിയ പോലും തോൽപ്പിക്കാൻ പറ്റിയ അത്ര ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഇന്ത്യൻ ടീമിലെ പോലെയാണ് മോദിയുടെ മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പ്രധാനമന്ത്രി ആവാൻ തക്ക അത്ര കഴിവും ഗാംഭീര്യവും ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയൊക്കെ ഉള്ള ഒന്നിലധികം ആളുകൾ ആ മന്ത്രിസഭയിലുണ്ട്. മോദി ആവട്ടെ, രാജ്നാഥ് സിംഗ് ആവട്ടെ, ഈ പറഞ്ഞ നിതിൻ ഗഡ്കരി ആവട്ടെ, അമിത്ഷാ ആവട്ടെ, വേറെ ഒരാളുണ്ടായിരുന്നു അരുൺ ജെയ്റ്റ്ലി മരിച്ചുപോയി, സുഷമ സ്വരാജ്, അത്ര പ്രഗത്ഭരാണ്. കെ എൻ എ ഖാദർ പറഞ്ഞ പോലെ തന്നെ ഒരു അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഏകദേശം 25 ലെവലുകളിലായിട്ട് നേതാക്കളുടെ ഒരു ഒരു പട തന്നെ, അല്ലെങ്കിൽ ഒരു അത്രയേറെ കഴുത്തുറ്റ ഒരു നേതൃത്വമുള്ള ഒരു സംവിധാനമാണ് ബി ജെ പിക്ക്. ഏകദേശം 100 വർഷത്തോളം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഭരണം നടത്താനുള്ള സംവിധാനങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്. ഒരു ലീഗ് നേതാവിൻ്റെ കെ എൻ എ ഖാദർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സർവ്വസമ്മതൻ എന്നൊക്കെ പറയാം. സാധാരണ പൊതുവെ ലീഗുകാർക്ക് കിട്ടുന്ന ആ ലീഗിന് പുറത്തുള്ള ആളുകൾക്ക് അവരെ അത്രയോ പദ്ധ്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അദ്ദേഹം അറിവും ഇച്ചിരി ലോകവിവരമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്നും. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു 15 വർഷത്തിന് ശേഷം ബി ജെ പി കേരളം ഒരുപക്ഷെ ഭരിച്ചേക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രം ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ നിതിൻ ഗഡ്കരി എന്നൊരു വ്യക്തി ഈ പി ആർ വർക്കുകളിലോ അദ്ദേഹത്തിൻ്റെ അണികളെ വെച്ച് ഇങ്ങനെ തള്ളിയിലൊന്നും അഭിനമിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെയാണ് വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. നമ്മുടെ ശരീരത്തിൻ്റെ നാഡീ ഞരമ്പുകൾ എങ്ങനെയാണോ അതേപോലെയാണ് നാടിന് റോഡുകൾ, വഴികൾ, ഗതാഗത മാർഗങ്ങൾ. ഒരു നാടിൻ്റെ പുരോഗതിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് റോഡ്, പാലങ്ങൾ, റെയിൽവേ, ഇത്തരം കാര്യങ്ങളൊക്കെ. 5-6 വർഷങ്ങളായിട്ട് ഇന്ത്യയിലൊരു വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ശരിക്കും ഒരു നിശബ്ദ വിപ്ലവമാണ്. അതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന പ്രധാന വ്യക്തിയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന നിതിൻ ഗഡ്കരി എന്നുള്ളത്. ഇത് തന്നെയാണ് ശരിക്കും അതിൻ്റെ കാവ്യനീതി. സ്വാഭാവികമായിട്ടും കൊല്ലം ബൈപ്പാസ് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബൈപ്പാസ് അദ്ദേഹം ഒരുപക്ഷെ സ്വമനസ്സാലെ ഈ ഗഡ്കരിക്കായി വിട്ടുകൊടുത്തതായിരിക്കാം. ഇവിടുത്തെ സംഖ്യകളും അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളൊക്കെ സ്വാഭാവികമായിട്ടും മോദി വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നെങ്കിലും മോദിക്കറിയാം കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും ഇത് എത്രത്തോളം കൊണ്ടുവന്നത് ആരാണെന്നും ഇത് ഫിനിഷ് ചെയ്തതെന്ന് ആരെന്നും ഒക്കെ അറിയാം. ശരി, ഇതിൻ്റെ പിന്നിൽ വേറെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇടതും വലതുമൊക്കെ ആയിട്ട് അതിന് അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നാടിന് നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെ, നല്ലതിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇത്ര വൈകിയ വേളയിലെങ്കിലും ഇത് പരിസമാപ്തി ആയതിൽ സന്തോഷം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.